ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബനൂസ് വേൾഡ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല പൊള്ളി ടേസ്റ്റുള്ള ഒരു കാരറ്റ് ഷെയ്ക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഞാൻ കഴിച്ചോണ്ടും ഉണ്ടാക്കിയോണ്ടും പറയല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷെയ്ക്ക് ആണ് കേട്ടോ ഇത് കൂടിച്ചാൽ നമുക്ക് കുറച്ചെങ്കിലും വിഷപ്പും മാറും ദാഹും മാറും എന്നാൽ മനസ്സെന്നറിയും സൂപ്പർ ടേസ്റ്റിയാണ് അപ്പോൾ ഇത് എങ്ങനെ എന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ക്യാരറ്റ് ഷെയ്ക്ക് ആണ് അപ്പം ഇതുപോലെ രണ്ട് മീഡിയം സൈസുള്ള ക്യാരറ്റ് വട്ടത്തിലരിഞ്ഞിട്ട് അത് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പം ഞാനിവിടെ ഇത് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഒരു നാല് വിസിൽ വരുന്നത് വരെ വേവിച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ കൈ കൊണ്ടൊന്ന് പ്രെസ്സ് ചെയ്യുമ്പോൾ അമർന്ന് കിട്ടണം ആ ഒരു വേവ് മതി അതൊരു മൂന്നാല് വിസലുകൊണ്ട് തന്നെ ആയി കിട്ടും കേട്ടോ അപ്പോൾ രണ്ട് മീഡിയം സൈസുള്ള ക്യാരറ്റ് ഇതുപോലെ വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം അത്യാവശ്യം വലിയ ജാർ തന്നെ എടുക്കാം കേട്ടാ ഇനി നമുക്കിതിലോട്ട് നമ്മുടെ ക്യാരറ്റ് ഉണ്ടല്ലോ വേവിച്ച ക്യാരറ്റ് രണ്ടെണ്ണം അത് നമുക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ കുറച്ച് ചൂടേ പോയിട്ടുള്ളൂ അത് കുഴപ്പമില്ല നമ്മൾ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇടുമ്പോൾ അതങ്ങ് തണിഞ്ഞോളൂ കേട്ടോ അത് കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് കാഷ്നറ്റ് അത് നമുക്കിട്ട് കൊടുക്കണം ഇത് കുറച്ചൊരു റിച്ചായിട്ടുള്ള ജ്യൂസാണ് ഷെയ്ക്ക് ആണ് അപ്പോൾ അതിൻ്റെ വേർത്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉണ്ടാവട്ടോ ഇനി വേണ്ടത് നമുക്കിതുപോലത്തെ പത്ത് രൂപയുടെ ഒരു കപ്പ് ഐസ് ക്രീമൊക്കെ കിട്ടില്ല അതിൽ ഒരു ഐസ് ക്രീം എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് മിൽക്ക് മെയ്ഡാണ് അപ്പോൾ ഇരുന്നൂറ് മി എം എൽ മിൽക്കി മേഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ചെറിയ ടിൻ ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് അത് ഫുള്ളായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ കേൾക്കാം അല്ല മിൽക്ക് മെയ്ഡ് വേണം അല്ല അതിനു പകരം വേറെ എന്തെങ്കിലും ഇടാൻ പറ്റുമോ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുമോ ഇത്രയും പൈസ കൊടുത്തിട്ട് നമുക്ക് വേർത്താവോ എന്നുള്ള പേടിയൊന്നും നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ ചിലവാക്കുന്ന പൈസയ്ക്ക് ഇതുണ്ട് അത്ര ടേസ്റ്റാണ് നമുക്ക് വേണ്ടത് ഒരു ഒരഞ്ച് രൂപയുടെ ബൂസ്റ്റ് ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് ഇട്ടുകൊടുക്കാം ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഒരു അഞ്ച് പേർക്ക് കുടിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്കിനി എന്താ വേണ്ടത് പാൽ വേണം പാൽ നന്നായിട്ട് അര ലിറ്റർ പാൽ നന്നായിട്ട് കട്ടിയാക്കാം എന്നിട്ട് ഒന്ന് എന്തിനെ കൊണ്ടെങ്കിലും ഒന്ന് ഉടച്ചിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു പാക്കറ്റ് പാൽ ഉണ്ടല്ലോ അത് നമുക്ക് നേരെ ഫ്രീസറിൽ കയറ്റാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഒഴിച്ച മിൽക്ക് മെയ്ഡ് പോരാ മധുരം പോരാ അതുകൊണ്ട് തന്നെ ഞാനൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ കൂടി പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം മധുരമൊക്കെ നിങ്ങളുടെ ബാലൻസിനനുസരിച്ചിട്ടിടുക മിൽക്ക് മേഡ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ മസ്റ്റായിട്ടിടണം കേട്ടോ അപ്പോഴാണ് ഈ ഒരു ഷെയ്ക്കിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ ഇനി നമുക്കിതിലോട്ട് ഒരു കാൽ കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ സാധാരണ പാൽ ഉണ്ടാവില്ലേ തണുത്ത പാൽ അത് നമുക്കൊരു കാൽ കപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഹൈ സ്പീഡിൽ അടിച്ചിട്ട് വരണം നന്നായി ബ്ലെൻഡാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് പേർക്ക് വരെ കുടിക്കാട്ടാം അപ്പോൾ കണ്ട ഒരുപാട് ലൂസും അല്ല എന്നാൽ ഒരുപാട് തിക്കും ആ ഒരു സ്റ്റേജ് ആണിത് അപ്പോൾ കണ്ട ഇതുപോലെ എടുക്കട്ട ബ്ലെൻഡ് ചെയ്തിട്ട് ഈ ഒരു അളവിലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റായിരിക്കും ഇനി ഒന്നുമില്ല കേട്ടോ ഇതുപോലത്തെ ഒരു ഗ്ലാസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ്സിൽ അഞ്ച് പേർക്ക് നമുക്ക് കുടിക്കാം അപ്പോൾ അഞ്ച് ഗ്ലാസ്സിൽ നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ ഇത് നമ്മൾ പാർട്ടികളിലൊക്കെ ഇത് ഉണ്ടാക്കിയാലുണ്ടല്ലോ ചോദിക്കും നിങ്ങളോട് ഇതിൻ്റെ റെസിപ്പി ചോദിക്കും ഉറപ്പാണ് അത്രയും ടേസ്റ്റാണ് ഡോമിനൊക്കെ നമുക്കിത് ഉണ്ടാക്കിയിട്ട് കൊടുക്കാംട്ടോ നമ്മുടെ ഇഫ്താറിനൊക്കെ അപ്പോൾ ഇതാ ഞാനിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കുറച്ചും കൂടി ഒന്ന് മൊഞ്ചാക്കാം ഇതിങ്ങനെ തന്നെയാണ് കുടിക്കേണ്ടത് എന്നാലും ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നതല്ലേ അതുകൊണ്ട് കുറച്ചൊന്ന് മൊഞ്ചാക്കാൻ വേണ്ടിയിട്ട് ആ പത്ത് ഉറുപ്പേൻ്റെ ഐസ്ക്രീം മേടിച്ചല്ല രണ്ടെണ്ണം ഞാൻ മേടിച്ചിക്കുന്നു അപ്പോൾ ആ ഒരു ഐസ് ക്രീമിൽ ഒരു സ്പൂണ് ഒരു ഗ്ലാസ്സിൽ ഇട്ട് കൊടുക്കുക ഒരു സ്പൂണ് മറ്റേ ഗ്ലാസ്സിൽ അപ്പോൾ അഞ്ച് ഗ്ലാസ് ഉണ്ടെങ്കിൽ അഞ്ച് ഗ്ലാസ്സിൽ കുറച്ച് കുറച്ചായിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് മേലിൽ കുറച്ച് അണ്ടിപ്പെരിപ്പ് ഇട്ടുകൊടുക്കാം അണ്ടിപ്പരിപ്പ് ചെറുങ്ങനെ മുറിച്ചിട്ട് അതിൻ്റെ മേലിൽ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ വീണ്ടും വീണ്ടും ഇത് മസ് മറ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഷെയ്ക്ക് ആണ്ട്ടോ മസ്റ്റ് ട്രൈ ആണ് ഇനി ഇതിൻ്റെ മേലിൽ കുറച്ചും കൂടി ഒന്നും മഞ്ചാക്കാന് അഞ്ചു റുപ്പേൻ്റെ ഇല്ലേ അത് നമുക്ക് മേലിൽ കുറച്ചൊന്ന് വിതറി കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട കുറച്ചൊന്ന് ഐസ്ക്രീമിൻ്റെ മേലിൽ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പം നല്ല ഭംഗിയില്ലേ കാണാൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റിയുമാണ് എന്ന സിമ്പിളുമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് സാധനങ്ങളുടെ എക്സ്പെൻസീവ് വെച്ച് കഴിഞ്ഞാൽ ഇത് സൂപ്പറാണ് അപ്പോൾ ഇത് ഒരു തവണയെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഡെയിലി നിങ്ങൾ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണമെന്ന് ഞാൻ പറയുന്നില്ല ഒരൊറ്റ തവണ നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഐസ്ക്രീമൊക്കെ ഒന്നിങ്ങനെ അതിൻ്റെ ജ്യൂസിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുടിച്ച് നോക്കാം പോളി ടേസ്റ്റാണ് കേട്ടോ പോളി ടേസ്റ്റ് ഞാനൊന്നും പറയില്ല പോളി ആണ് ഒരു തവണയെങ്കിലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റും കൂടി ചെയ്യാട്ടോ അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം ബനുസ് വേൾഡ്